പി എസ് സി റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 2-ാം തീയതി, അതായത് 2/11/2024 നടന്ന LGS വേരിയസ്, അതായത് കൊല്ലം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിലേക്ക് പി എസ് സി നടത്തിയ പരീക്ഷകളുടെ പി എസ് സി തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കാൻ പോണത്. അപ്പോൾ ഇതിൻ്റെ കാറ്റഗറി കോഡ് 535/2023. ഈ ആൻസർ കീ, പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കുകയും കമൻസിലിടുകയും ചെയ്താൽ നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി ഇനി വരാൻ പോകുന്ന ജില്ലക്കാരും ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡലായിട്ടെടുത്ത് നിങ്ങളിതൊന്ന് ആൻസർ ചെയ്യുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു മോഡലായിട്ട് എടുക്കാമല്ലോ ഇനി വരാൻ പോകുന്ന ജില്ലക്കാർക്കും. അപ്പോൾ ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവീത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യങ്ങളിലേക്കും ഉത്തരങ്ങളിലേക്കും കടക്കാം. ഒന്നാമത്തെ ചോദ്യം, നീരജ് ചോപ്ര 2024 പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ്? ഡി ജാവലിനാണ്. 2, കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? സി നിതിൻ മധുകർ ജംദാർ. 3, എവിടെയാണ് ആനിബസൻ ഹോം റൂൾ മൂവ്മെൻ്റ് തുടങ്ങിയത്? സി മദ്രാസ്. 4, 1913 തുടങ്ങിയ ഖദാർ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ബി ലാല ഹർദയാൽ. 5, താഴെ പറയുന്നവയിൽ ബാലഗംഗാധർ തിലകിൻ്റെ ജേണൽ ഏതാണ്? ഡി മറാത്ത. 6, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? എയാണ്, ഡോക്ടർ ബി ആർ അംബേദ്കർ. 7, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയ് ആരായിരുന്നു? ഡി ലോർഡ് ലിൻലിത്ഗോ. 8, പി എസ് സി മെമ്പറെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഡി രാഷ്ട്രപതി. 9, മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടന ഇവിടെ നിന്നാണ് കടമെടുത്തത്? സി സോവിയറ്റ് യൂണിയൻ. 10, രാജ്യസഭ വൈസ് ചെയർമാൻ ആകേണ്ട പ്രായം എത്രയാണ്? സി 30. 11, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാത്ത ആൾ ആരാണ്? ഡി ആണ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 12, മതസ്വാതന്ത്ര്യത്തിനുള്ള വ്യക്തിയുടെ അവകാശം സംരക്ഷിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏതാണ്? ഡി ആർട്ടിക്കിൾ 25. ഇനി 13, 2. ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? ബി പയ്യന്നൂർ. 14, 1936 ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്? ഡി ശ്രീ ചിത്രത്തിരുനാൾ ബാലരാമവർമ്മ. 15, ആരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് 1932 ഒക്ടോബർ 2 കെ കേളപ്പൻ ഗുരുവായൂർ സത്യാഗ്രഹം അവസാനിപ്പിച്ചത്? സി ഗാന്ധിജി. 16, 2. ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900 ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? എ ലോർഡ് കേഴ്സൺ. 17, മൂലധനം മുഖവുര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഡി ആണ്, EMS നമ്പൂതിരിപ്പാട്. 18, താഴെ പറയുന്നവയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? സി അമേരിക്കൻ മോഡലായിരുന്നു ഇന്ത്യയുടെ പഞ്ചവത്സര പദ്ധതികൾ. 19, ഐക്യരാഷ്ട്ര സംഘടനയുടെ ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 106. എത്ര രാജ്യങ്ങളെയാണ് ഈ വിഷയത്തിൽ പഠന വിധേയമാക്കിയത്? ബി ആണ് 143. 20, നീതി ആയോഗിൻ്റെ 2023-24 സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തോടൊപ്പം 1-ാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏത്? എ ഉത്തർഖണ്ഡ്. ഇനി 21, താഴെ പറയുന്ന പ്രസ്താവനകളിൽ മുഹമ്മദ് യൂനസിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? അത് 1. ഗ്രാമീൺ ബാങ്ക് സ്ഥാപകൻ എന്നുള്ളതും 3. നോബൽ സമ്മാന ജേതാവ് എന്നുള്ളതും, അതായത് ഡി ആണ്. 22, സെബിയുടെ പൂർണ്ണ രൂപം എന്ത്? ബി ആണ്, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളത്. 23, പാരീസ് ഒളിമ്പിക്സിൽ അമേരിക്കയും ചൈനയും നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം? ഡി ആണ്, 40. 24, അഗ്നി, സൂര്യ, ഇന്ത്യൻ പ്രതിരോധത്തിൻ്റെ ഭാഗമായ ഈ പേരുകൾ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഡി മിസൈലാണ്. 25, ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? അത് എ ആണ്, 1. ഉയരം കൂടിയ ഭാഗം മഹാബലേശ്വർ എന്നുള്ളത്. ഇനി 26, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയല്ലാത്ത ജോഡി ഏത്? എ ആണ്, ആന്ധ്രാപ്രദേശ്, ഹൈദരാബാദ് എന്നുള്ളത്. ഇനി 27, ഇന്ത്യയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? അത് 1, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7 എന്നുള്ളതും, പിന്നെ 3, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ് എന്നുള്ളതും, അതായത് സി. 28, ഉത്തരപർവ്വത മേഖലയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? അത് 3. പ്രസ്താവനയാണ്, അതായത് സി ആണ് ഉത്തരം. 29, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സി ആണ്, ഹരിയാന. 30, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്? അതിവിടെ തന്നിരിക്കുന്നതിൽ 4. പ്രസ്താവനയാണ്, അതായത് ഡി ആണ് ഉത്തരം. 31, കേരളത്തിൻ്റെ സമുദ്രതീരം സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏതല്ല? അപ്പോൾ 3 തന്നേക്കുന്നത് 3 ശരിയാണ്. കേരളത്തിൻ്റെ കടൽ തീരം 590 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു എന്നുള്ളതും, സംസ്ഥാനത്ത് 222 കടലോര മത്സ്യഗ്രാമങ്ങളുണ്ട് എന്നുള്ളതും, പിന്നെ 3, മത്സ്യമേഖലയുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് കേരള ജലകൃഷി വികസന ഏജൻസി എന്നുള്ളത്,
അപ്പോൾ ഡി ആണ് എല്ലാം ശരി. 32 കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും ദേശീയോദ്യാനങ്ങളെയും സംബന്ധിച്ച വിവരങ്ങളാണ് ചുവടെ. ഇവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? അതായത് രണ്ടാമത്തെ പാമ്പാടും ചോല ഇടുക്കി എന്നുള്ളതും മൂന്നാമത്തെ ആറളം വന്യജീവി സങ്കേതം കണ്ണൂർ എന്നുള്ളതും എ ആണ് ഉത്തരം. 33 കേരളത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അത് ഒന്നാമത്തെയാണ് ഒന്നും പിന്നെ അതുപോലെ രണ്ടും, അതായത് എ ആണ് ഉത്തരം. ഇനി 34 കേരളത്തിലെ വിവിധ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? അപ്പോൾ ഇവിടെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, അതിൽ മൂന്നാമത്തെയാണ് ശരിയല്ലാത്തത്. അപ്പോൾ സി ആണ് ഉത്തരം. 35 കേരളത്തിലെ ജലാശയങ്ങളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. അപ്പോൾ ഇവിടെ കായലുകളിലേക്കുള്ള കവാട, അഷ്ടമുടി കായൽ, ഏറ്റവും വലിയ ശുദ്ധജല തടാകം, ശാസ്താംകോട്ട, വേമ്പനാട്ടുകായൽ, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ വ്യാപിച്ചു, എല്ലാം ശരിയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം. 36 കേരളത്തിലെ നദികളെ സംബന്ധിച്ച് ശരിയായത് ഏത്? അത് മൂന്നാണ്, കുന്തിപ്പുഴ, പടിഞ്ഞാറോട്ട് എന്നുള്ളത്. 37 സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തെ അടിസ്ഥാനമാക്കി കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? അത് എ ആണ്, മലനാടും പിന്നെ രണ്ട് തീരപ്രദേശം, പിന്നെ മൂന്നാമത്തെ അല്ല ഒന്നാമത്തെ മലനാട്, രണ്ടാമത്തെ ഇടനാട്, മൂന്നാമത്തെ തീരപ്രദേശം, അതായത് എ ആണ്. 38 തിരുവല്ല പപ്പൻ എന്നറിയപ്പെടുന്ന തോമസ് വർഗീസ് ഏത് ഒളിമ്പിക് കായിക ഇനത്തിലാണ് മത്സരിച്ചത്? സി ഫുട്ബോൾ. 39 കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഒന്നാമത്തെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മഴ കിട്ടും, പിന്നെ ഇടവപ്പാതി എന്നറിയപ്പെടുന്നു. അപ്പോൾ ബി ആണ് ഉത്തരം. 40 നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ബി ഇടുക്കിയാണ്. 41 വരയാടിനെ സംരക്ഷിക്കാൻ പ്രോജക്ട് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം എ ആണ് തമിഴ്നാട്. 42 കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് സി ആണ്, വിദ്യാവാഹനം എന്നുള്ളത്. ഇനി 43 എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല എ, വയനാട്. 44 തിരുകൊച്ചി സംയോജനം നടന്നത് ബി, 1949 ജൂലൈ 1. 45 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ രണ്ടാമത്തെ കേരളീയ കലാരൂപം ഡി, മുടിയേറ്റ്. 46 നിബന്ധമാല എന്ന കൃതി രചിച്ചത് സി ആണ്, വിഷ്ണുകൃഷ്ണ ചിപ്ലുങ്കർ. 47 അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി എ, സി ബാലകൃഷ്ണൻ. 48 ഇന്ത്യൻ ഗവൺമെൻറ് കീഴിൽ വരുന്ന ISRO പുതിയ വാണിജ്യ വിഭാഗം എ, ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ്. 49 2023 IPL ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്ട് പ്ലെയർ സി ആണ്, തുഷാർ ദേശ്പാണ്ഡെ. 50 ജ്ഞാനപാന പുരസ്കാരം 2023 നേടിയത് ബി, വി മധുസൂദനൻ നായർ. 51 ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചത് ഡി ആണ്, 2023 ജൂലൈ 14. ഇനി 52 മലപ്പുറം താനൂർ ബോട്ട് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏത്? എ ആണ്, VK മോഹൻ കമ്മീഷൻ. 53 താഴെ പറയുന്നവയിൽ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യാവശ്യം വേണ്ട വിറ്റാമിൻ ബി ആണ്, വിറ്റാമിൻ ഡി. 54 വന്യജീവികളോടൊപ്പം ചരിത്ര സ്മാരകങ്ങളെയും പ്രകൃതി വിഭവങ്ങളെയും ഭൗമ സവിശേഷതകളും സംരക്ഷിക്കുന്നതിനായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന വനമേഖല എ ആണ്, നാഷണൽ പാർക്കുകൾ. 55 താഴെ പറയുന്നവയിൽ ഏത് കാർഷിക വിളയിൽ പെടുന്നതാണ് വെള്ളായണി ഹ്രസ്വ? അത് ബി ആണ്, കിഴങ്ങ് വർഗം. 56 വിസർജ്യ വസ്തുക്കളുടെ സാന്നിധ്യം മൂലം മലിനമാക്കപ്പെട്ട കുടിവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗം ഡി, ഡയറിയ. 57 മനുഷ്യ രക്തപര്യായന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ പരിശോധിച്ച് ചുവടെ നൽകിയിരിക്കുന്നത് ശരി ഉത്തരം തിരഞ്ഞെടുക്കുക. അത് നാലാമത്തെ പ്രസ്താവനയാണ്, ശ്വാസകോശ ധമനി അശുദ്ധ രക്തം വഹിക്കുന്നു, അതായത് സി ആണ്. 58 കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ കൃത്രിമ രീതിയിൽ സൃഷ്ടിച്ചെടുത്ത ബാക്ടീരിയ ഡി ആണ്, ഇ കോളി ബാക്ടീരിയ. 59 കമ്പ്യൂട്ടറുകളെ ചിന്തകൾ കൊണ്ട് നിയന്ത്രിക്കുന്നതിനായി മനുഷ്യ മസ്തിഷ്കത്തിൽ വയർലെസ് ചിപ്പ് സ്ഥാപിച്ച് പരീക്ഷണം നടത്തുന്ന ഇലോൺ മസ്കിൻ്റെ കമ്പനി ഡി ആണ്, ന്യൂറോ ലിങ്ക് കോർപ്പറേഷൻ. 60 ആറ്റത്തിലെ ഏതു കണത്തിൻ്റെ സാന്നിധ്യമാണ് JJ തോംസൺ? അത് ബി ആണ്, ഇലക്ട്രോൺ. 61 തന്നിരിക്കുന്നവയിൽ ക്രിസ്റ്റലാകൃതി ഇല്ലാത്ത കാർബണിൻ്റെ രൂപാന്തരം സി ആണ്, കൽക്കരി. 62 ഒരു ലോഹധാതുവിനെ അയിരായി പരിഗണിക്കുന്നതിന് അതിനുണ്ടായിരിക്കേണ്ട സവിശേഷതകളെ കുറിച്ച് കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? അത് രണ്ടാമത്തെയും മൂന്നാമത്തെയും. ലോഹത്തിൻ്റെ അംശം കൂടുതലുണ്ടായിരിക്കണമെന്നും എളുപ്പത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ പറ്റണമെന്നും. അപ്പോൾ ഡി ആണ് ഉത്തരം. 63 ജനറേറ്ററിൽ നടക്കുന്ന ഊർജ്ജ പരിവർത്തനം അത് എ ആണ്, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്, അതായത് യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമാക്കുന്നു. 64 ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജ രൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതാണ്? അത് ഒന്നാമത്തെ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാക്കുന്നതെന്നുള്ളതും രണ്ടാമത്തെ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്നുള്ളതും. അപ്പോൾ ബി ആണ് ഉത്തരം, ഒന്നും രണ്ടും മാത്രം ശരിയാണ്. ഇനി 65 കേരള ഗവൺമെൻറ്റിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ
ബി ആണ് സാരഥി. 66 ഏതു മേഖലയിലുള്ളവർക്കാണ് രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാരം നൽകപ്പെടുന്നത്? ബി ശാസ്ത്രജ്ഞർക്ക്. 67 കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് നൽകുന്ന ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ബി ആണ് വയോമിത്രം. 68 താഴെ പറയുന്നതിൽ വൈറസ് മൂലമുണ്ടാകുന്ന രോഗബാധ ഡി ആണ് ചിക്കൻ പോക്സ്. 69 ജീവകം B12 അപര്യാപ്തത സി ആണ് പെർനീഷ്യസ് അനീമിയ. 70 പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ വേദന കുറയ്ക്കുക, ജീവൻ രക്ഷിക്കുക, ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. അപ്പോൾ ഡി ആണ് മുകളിൽ പറഞ്ഞതെല്ലാം. 71 ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം താഴെ പറയുന്നവയിൽ സി ആണ് അനാരോഗ്യകരമായ ഭക്ഷണശീലം. 72 മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം സി ക്വാഷിയോർക്കർ. 73 COVID-19 കാരണമായ അണുക്കൾ എ വൈറസിലെ പെട്ടതാണ്. 74 മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതി ബി താലോലം. 75 വില്ലൻ ചുമയ്ക്ക് കാരണമാകുന്ന രോഗകാരി എ ബോർഡറ്റല്ല പെർട്ടൂസിസ്. 76 ചിക്കൻ ബോക്സിൻ്റെ പ്രതിരോധത്തിനുള്ള വാക്സിൻ സി ആണ് വെരിസെല്ല വാക്സിൻ. 77 ആൻറ്റിബയോട്ടിക്കിൻ്റെ അമിത വിനിയോഗം തടയുന്നതിനായി കേരള സംസ്ഥാനം ആരംഭിച്ച പുതിയ പദ്ധതി ബി ഓപ്പറേഷൻ അമൃത്. 78 2023 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരണമുണ്ടാക്കിയ ജീവിതശൈലി രോഗം എ ആണ് ഹൃദ്രോഗം. 79 കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസി 2023-24 ശ്രവണ വൈകല്യം ബാധിച്ച 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ സൗജന്യമായി നൽകുന്ന സംരംഭം സി ആണ് ശ്രുതി തരംഗം. 80 കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഡി ആണ് 1056 എന്നുള്ളത്. ഇനി 81 പ്രോ തൊട്ട് മാത്സ് ആണ്. അത് 3-ാമത്തെ മകന് ആകെ സമ്പാദ്യത്തിൻ്റെ എത്ര ഭാഗമാണ് ചെയ്തു വരുമ്പോൾ ബി ആണ് 11/35 കിട്ടും. 82-ാമത്തെ ബാക്കിയുള്ള റിബണിൻ്റെ നീളം ബി ആണ് 0.37 മീറ്റർ. ഇനി 83 ശരാശരി വേഗത എ ആണ് 10 മീറ്റർ പെർ സെക്കൻഡ്. ഇനി 84 ഏത് സംഖ്യയോട് 0.111 കൂട്ടിയാൽ 1.011 കിട്ടും? അത് ബി ആണ്. അത് രണ്ട് തമ്മിൽ കുറയ്ക്കുക, അപ്പോൾ ബി ആണ് 0.9 കിട്ടും. 85 550 രൂപയ്ക്ക് വാങ്ങിയ സാധനം 650 രൂപയ്ക്ക് വിറ്റാൽ ലാഭശതമാനം ഡി ആണ് 5%. 86 4, 5, 6 എന്നീ 3 സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ ഡി ആണ് 60. ഇനി 87-ാമത്തെ 1/2 + 1/3 - 1/4 ചെയ്തു വരുമ്പോൾ ബി 7/12 കിട്ടും. ഇനി 88 √16 + 4² = k ആണെങ്കിൽ കെയുടെ വില, അത് √16 4 + 4² എന്ന് പറയുമ്പോൾ 16 + 4 = 20 സി ആണ്. 89 എത്ര റൺസ് എടുത്താലാണ് ശരാശരി 50 വരണമെങ്കിൽ സി ആണ് 62 റൺസ്. ഇനി 90 18 × 21 + 21 × 82 അത് ബി ആണ് 2100. ഇനി 91 താഴെ തന്നിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്ത സംഗീത ഉപകരണം സി ആണ് ഓടക്കുഴൽ. പിന്നെ 92 യാത്ര തുടങ്ങിയെടുത്ത് നിന്നുള്ള അകലം സി ആണ് 210 മീറ്റർ. ഇനി 93-ാമത്തെ 12 + 10 × 5 × 0 അപ്പോൾ 10 × 5 = 50 × 0 = 0 വരും. അപ്പോൾ 12 + 0 = 12 വരും. അപ്പോൾ ഡി ആണ് ഉത്തരം. 94 ഡൽഹി എന്നുള്ള കോഡ് HIDL DEL വന്നപ്പോൾ ഇറ്റലി എന്നുള്ളതിനെ ഇതാവുമ്പോൾ LB ആണ് LYITA എന്ന് വരും. ഇനി 95 ഇപ്പോൾ രേവതിക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണ് 6 വയസ്സ് വരും. ഇനി 96 0.31 + 0.21 × 2 അപ്പോൾ 0.21 × 2 ആദ്യം ചെയ്യുക, അതിന് ശേഷം 0.31 കൂട്ടുക, അപ്പോൾ 0.73 കിട്ടും. 97 രണ്ട് വിഷയങ്ങൾക്കും തോറ്റത് എത്ര പേരാണെന്നുള്ളത് സി ആണ് 3. ഇനി 98-ാമത്തെ ഏറ്റവും ഇടത്തെ അറ്റത്ത് നിൽക്കുന്നത് ബി ക്യു ആണ് വരിക. ഇനി 99 103, 104, 107, 112, 119, 128 ഈ ശ്രേണിയിലെ അടുത്ത പദം 139 വരിക. ഇനി 100 16, 36, 64, 114, 144 ഈ കൂട്ടത്തിൽ പെടാത്തത് 16, 36, 64 ഇതൊക്കെ വർഗ്ഗങ്ങളാണ്. 4 × 16 = 16, 6 × 16 = 36, അപ്പോൾ 8 × അങ്ങനെ നോക്കുമ്പോൾ 114 സി ആണ് ഉത്തരം വരിക. അപ്പോൾ ഇത്രയാണ് കഴിഞ്ഞ നവംബർ 2 2024 നവംബർ 2 നടന്ന LGS പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീ. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കി കമൻസിലിടുക. ഇതിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ PSC പബ്ലിഷ് ചെയ്യും.
ഓക്കെ, നീ വരാൻ പോകുന്ന ജില്ലക്കാർ ഈ പരീക്ഷാ പേപ്പർ ഒന്ന് മോഡലായിട്ട് കണക്കാക്കി പഠിച്ചാൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.